ആരാ നിങ്ങൾ ആരാ കണ്ട അറിഞ്ഞൂടെ എന്നേം കണ്ടാൽ അറിഞ്ഞൂടെ ഹേ നോക്കിയേക്കാവുന്ന കഥ ഉറക്ക വൈ ഒരു ജീവച്ഛവൻ തന്നെ मनसिलो मुख्यमंत्री फोण कमाशिकल इोट मंत्री फैमिली कहे रात्रि शल्यपड़ा याद आरे यागतपुरा मंत्री मंदिर परसू स्वं अलियनो स्वातंत्रोदान औद्योगिक वसति मनसो ए भार्य सुमयും താനുമായിട്ടുള്ള ബന്ധുത്വം എങ്ങനെയാ ോണോ തൊഴിലില്ലായ്മ വേദനമോ ഒപ്പിച്ച് തന്ന എന്നെ സഹായിക്കുമോ നടപ്പില്ല അതൊന്നും നിങ്ങൾക്കുള്ളതല്ല ശരി വേണ്ട അനിയമ്പിള്ളേ തനിക്ക് ഇവിടെ കുറച്ച് സ്വാതന്ത്ര്യം തന്നു എന്ന് കരുതി മേലാൽ ഇമ്മാതിരി മണ്ടത്തരങ്ങൾ എൻ്റെ മുമ്പിൽ എഴുന്നള്ളിക്കരുത് പലതും നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞു താൻ ആളുകളുടെന്നൊക്കെ 50 100 വെച്ച് പിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അയ്യോ പച്ച കള്ളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കൂടെ വന്ന രണ്ട് പേരും എന്നോട് പറഞ്ഞു ഇനി അവന്മാര് പിരിച്ചിട്ട് ഈ പാവപ്പെട്ട എൻ്റെ തലയിൽ കെട്ടി വെച്ചാണ് ഒരു മാതിരി അനാവശ്യം പറയരുത് ഇപ്പോ തന്നെ സ്ഥലം വിട്ടോണം മേലെ അവിടെ കണ്ടുപോരുത് ലാസ്റ്റ് ബസ് ഇപ്പോ പോയി കാണും നാളെ നേരം എടുത്ത് ഫസ്റ്റ് വണ്ടിക്ക് ഞാൻ പോവൂല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ പോവൂ रुपावन इति कड़ल पुंगिय ताराम या किचन लोडेस या वयर वे जोल तटिकल गुड नाइट गुड बाय ഈ സൈസ് ഒരു രണ്ട് എണ്ണത്തിനെ കൂടി അളിയന്മാരായിട്ട് കിട്ടിയാൽ എൻ്റെ ജന്മം ക്ലീൻ പാർട്ടി പ്രവർത്തകർ പലതരത്തിലുണ്ട് ഒന്ന് ഈ ലോക്കൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നോട്ടീസ് അടിക്കുക ചുവര എഴുതുക വീട് കയറി ഇറങ്ങൽ പിരിവ് ചിലറ ഗുണ്ടായിസം ഇങ്ങനെ വട്ടം ചുറ്റി നടക്കും ഇന്ന ജില്ലാതല പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുക ജാഥകൾ സംഘടിപ്പിക്കുക ഇങ്ങനെ സംഘടിപ്പിച്ച് സംഘടിപ്പിച്ച് പരമാവധി എംഎൽഎ വരെ ആകാം അതിനും മേലെയാണ് സംസ്ഥാന തല പിടിപാട് ഉദ്യോഗങ്ങൾ സംഘടിപ്പിക്കുക
മന്ത്രിമാർക്കും വലിപ്പം കൂടിയ നേതാക്കന്മാർക്കും വേണ്ട കാര്യങ്ങൾ ഒപ്പിച്ചു കൊടുക്കുക. അതിലും മേലെയാണ് കൃഷ്ണപിള്ളെ കേന്ദ്രതലം. അത് കളി വേറെ. ഇതിലൊന്നിലും പെടാത്തൊരു വിഭാഗമുണ്ട്, സംസ്ഥാന ജില്ലാ കേന്ദ്ര നേതൃത്വങ്ങളെ നിയന്ത്രിക്കുന്നത് അവരാണ്. ഉപജാപ സംഘം എന്ന് പത്രക്കാര് പറയും. അവർക്ക് പാർട്ടി ടിക്കറ്റ് ഒന്നുമില്ല. അതിലാണ് അളിയൻ എന്നെ പെടുത്തിയിരിക്കുന്നത്. അണ്ണം പേഴ്സണൽ അസിസ്റ്റന്റോ പ്രൈവറ്റ് സെക്രട്ടറി വല്ലാണോ? ഇല അറിയാതെ വായലിടരുതേ. എന്തെങ്കിലും ഉണ്ടെ ഞാൻ നേരിട്ട് സി എമ്മിനോട് പറയും. പറഞ്ഞാൽ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ അളിയൻ മാറൂ. അപ്പ ഫോൺ എടുത്ത് ഒറ്റ കറക്കാൻ. ഇന്നാളൊരു പോലീസ് സൂപ്രണ്ട് ഇദ്ദേഹത്തിനെ കണ്ട ഉടനെ കാൽക്കൽ ഒറ്റ. അതൊക്കെ പുറത്ത് പറയാതെ, സൂപ്രണ്ടിന് മോശമല്ലേ. അപ്പ ഞാൻ അളിയനെ വിളിച്ചു. അളിയാ, അളിയന്റെ പോക്കത്ര ശരിയല്ല. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ പുള്ളി വല്ലാതെ ഫീൽ ചെയ്തു. ഛേ, കണ്ണങ്ങ് തുറഞ്ഞു. എനിക്കും വല്ലാതെ ഫീൽ ചെയ്തു. ഞാൻ ഫോൺ അങ്ങ് താഴെ വെച്ചു. സൂപ്രണ്ടിന്റെ കാര്യം ക്ലീൻ. അയാളെ ജോലി പോയി. മന്ത്രി അളിയന് സ്വന്തം യൂണിയൻ നടത്തുന്ന സമരം പോലും നിർത്താൻ പറ്റുന്നില്ല. പിന്നെ അല്ലേ, അതിന് ചില നയപരമായ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് മൂപ്പീന്നേ. ഒറ്റയടിക്ക് സമരം തീർത്താൽ അളിയന്റെ യൂണിയൻ പ്രവർത്തകരുടെ സമരാവേശം കെട്ടടങ്ങി പോവില്ലേ? എന്റെ അളിയൻ ഹൃദയം തുറന്നൊരു വാക്ക് ധനപാല മൊലാളിയോട് പറഞ്ഞാൽ സമരം അപ്പോ അവിടെ നിൽക്കും. പക്ഷെ പറയുകയല്ല, രാഷ്ട്രീയ ഇമേജ്. താൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും കോഴി ലോൺ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് എന്റെ നിന്ന് വാങ്ങിയ 100 രൂപയും പഴയ പറ്റുപടി 78 രൂപയും തരാതെ തന്നെ ഞാൻ വിടില്ല. മതപരമായ സൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പൊ രാജ്യത്തിലുള്ളത്. കേന്ദ്ര സംസ്ഥാന ജില്ലാ തലങ്ങളിൽ നിരവധി അനുയായികളുള്ള എന്നെ പോലൊരു നയതന്ത്രജ്ഞനെ കേവലം പിച്ച കാശിന്റെ പേരിൽ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാൽ കേരളം ഒട്ടാകെ ഇളകും. ഇളകും തന്റെ വയറ്, അല്ലാതെ ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല. പ്ലീസ്, ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. പിടിവിട്, ഞാൻ കാശ് തരാം. എനിക്കറിയാം തെറ്റിദ്ധാരണകളൊക്കെ മാറി അളിയൻ എന്നെ ആളയച്ച് വിളിപ്പിക്കുമെന്ന്. അന്ന് എന്നെ ഇറക്കി വിട്ടപ്പോ ഞാൻ അളിയന്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. ഒരു ഗ്ലാനി. ഡോണ്ട് വറി, എനിക്ക് ആ കാര്യത്തിൽ യാതൊരു വിഷമവുമില്ല. അയ്യോ, ചായ വേണ്ട പെങ്ങളെ, ഞാൻ മിൽമയെ കുടിക്കുന്നു. പെങ്ങൾക്ക് അറിയില്ലേ? എത്രയുണ്ട്? 500 രൂപ ഉണ്ട്. അതിരിക്കട്ടെ. വസൂലി കാശുണ്ടോ? കാശല്ലേ ഇരിക്കുന്ന. അതിരിക്കട്ടെ, അതാ പാല് കച്ചവടക്കാരി തള്ളക്ക് കൊടുക്കാനുള്ളതാ. എന്റെ പേരും പറഞ്ഞ് അവരുടെ നിന്ന് വാങ്ങി 500 രൂപേ. അടുത്ത വണ്ടിയെ കയറുക, ഇന്ന് തന്നെ ഇതുകൊണ്ട് അവരുടെ കൊടുക്കുക. പാല് കച്ചവടക്കാരി തള്ളക്കിയോ? അതെ, ഒരുമാതിരി ജാട കാണിക്കരുത്. പശുവിനെ വാങ്ങിക്കാൻ ലോൺ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് താൻ അവരുടെ 500 രൂപ വാങ്ങിച്ചല്ലേ. ഒറ്റ പിടവച്ചെന്നാലുണ്ടല്ലോ, പൂക്കൃത്തിനെ കാണിച്ചേ പോരാ. പിന്നെ എന്താ ഉരുണ്ട് കളിക്ക? അവന്റെ ഒരു കണ്ണടയും കോട്ടും കോപ്പും മുക്കുകൊണ്ടും പറ്റിപ്പോയി. ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ രൂപയാ. മുഖ്യമന്ത്രിയുടെ ശമ്പളം അല്ലാതെ എനിക്ക് തേങ്ങ വെട്ടി വരുവാനൊന്നുമില്ല. നിങ്ങള് അറിഞ്ഞു അറിയാതെ ഒരു തെറ്റു പോയി. മോങ്ങാളെ മാടിക്കണു. ഇനി ഇത് ആവർത്തിച്ചാൽ അറിയാലോ ആഭ്യന്തര വകുപ്പ് എന്റെ കയ്യിലാണെന്ന്. അകത്താക്കി ഇടിച്ച് സൂപ്പായിക്കും. വിട്ടോണോ ഇപ്പൊ തന്നെ? ഇനി തലസ്ഥാനത്തെങ്ങും കണ്ടുപോകരുത്. നിങ്ങള് ഈ കാശ് തള്ളക്കി കൊടുക്കണം. വണ്ടിക്കൂലിക്ക് കാശില്ല, നടന്നു പോകാൻ പറ്റുമോ? നടന്നു പോയാ മതി. ഉച്ചക്കൊരു അരികു പറ്റി നടന്ന പാതിരാത്രിക്ക് മുമ്പ് വീടെത്താം. നടന്നേ പോകാവേ, അല്ലാതെ എന്റെ പേരും പറഞ്ഞ് വല്ല പ്രൈവറ്റ് ബസിന്റെയും കമ്പിയെ തൂങ്ങിയെന്ന് അറിഞ്ഞാ പിന്നെ ആഭ്യന്തര വകുപ്പ് വേണ്ട. ഞാൻ മതി, നടന്നു പൊക്കോളാം. ആ വിട്ടോ വിട്ടോ, ഒരരികു പിടിച്ചു പോണേ. ആ ഒത്തിരി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് ഒന്നും മിണ്ടാതിരിക്കുവാണോ? എല്ലാ കാമുകന്മാർക്കും ഉള്ള പ്രശ്നമായിരുന്നു. ഏടാ ഒരു കാമുകൻ, ദേ സ്കൂട്ടറെ കൊണ്ടുവന്ന് വിട്ടില്ലെങ്കിൽ ഞാൻ ബസ്സിൽ കയറിയങ്ങ് പോവും. ഇപ്പോഴേ അമ്മയ്ക്ക് സംശയമാ, ആ കൊച്ചേട്ടൻ എന്തൊക്കെയോ പറഞ്ഞ് ഇളക്കി വിട്ടിട്ടുണ്ട്. സംശയം സത്യമാണെന്നറിഞ്ഞാൽ വിവരം അങ്ങ് മുഖ്യമന്ത്രിയമ്മാന്റെ ചെവിയിലെത്തും. എനിക്ക് നല്ലത് കിട്ടുകയും ചെയ്യും. പേരും നാറും, മോന്തയ്ക്ക് നീരും വരും. ഇപ്പഴേ കാണാൻ കൊള്ളത്തില്ല, അപ്പൊ നീരും കൂടി വന്നാലേ നല്ല ചേലായിരിക്കും. മോളെ, നീ ഇങ്ങനെ കലവിലാൻ സംസാരിച്ച സമയം പോകുന്ന അറിയത്തില്ല. സത്യത്തിൽ നിന്നെയും കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിക്കാനും അത് കേൾക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ആളൊഴിഞ്ഞ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്നത്. സംശ,
എന്നാ ഇപ്പൊ കേട്ടില്ലേ, ഞാൻ പോവാ. ഇത്രയും കാലം കല്യാണം പിന്നെ മതി പിന്നെ മതി എന്ന് പറഞ്ഞ ജയക്കൂട്ടന് ഇപ്പൊ ഉടനെ കല്യാണം വേണമെന്ന് തോന്നാൻ കാരണം എന്താ? പിന്നെ കാര്യം കാര്യക്കൊടുക്ക്, പിന്നെ വിസ്തരിക്കാം. പണിക്കരട്ട് ഏതായാലും ഈ പ്രശ്നം ഒന്ന് അച്ഛന്റെ മുമ്പിൽ അവതരിപ്പിക്കണം. അതെ, ആളെ കണ്ടുവച്ചുണ്ടോ? അതൊക്കെ പറയാം. മോനെ, അങ്ങനെയുള്ള ഒരുമാതിരി നമ്പേഴ്സ് ഒന്ന് ഈ പണിക്കരേട്ടന്റെ അടുത്ത് വേണ്ട കേട്ടാ. പ്രേമിച്ചും പ്രേമം കണ്ടും പ്രേമം പൊളിച്ചും പാരമ്പര്യമുള്ള കക്ഷിയാണ് ഈ പണിക്കർ. കാണാൻ കൊള്ളാവുന്ന ഏതോ പെങ്കൊച്ചിന്റെ ചിരിയും കണ്ടുകൊണ്ട് ഓടി വന്നിരിക്കുകയാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. മക്കളെ, ജാതി ഒന്നും കാണിക്കാതെ അതാര് ഏത് എവിടെ എന്നൊക്കെ വ്യക്തമായി പറഞ്ഞ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത അച്ഛന്റെ മുമ്പിൽ അവതരിപ്പിക്കാം. പക്ഷേ എന്ത് നടക്കുമെന്ന് എനിക്കറിയില്ല. ഉദ്ദേശം നടപ്പില്ല. ഒളിച്ചിരുന്ന് കേൾക്കുന്ന സ്വഭാവം ഇനിയും മാറ്റിയിട്ടില്ലല്ലേ. എന്താ പറഞ്ഞു? ഒന്നുമില്ല. എടാ മോനെ, നിനക്ക് വിദ്യാഭ്യാസമേ ഉള്ളൂ, വിവരമില്ല എന്നിപ്പോ എനിക്ക് മനസ്സിലായി. സ്വന്തം തന്തയെ പോലും കുപ്പിയിലിറക്കാനുള്ള നിന്റെ ബുദ്ധി കൊള്ള. പക്ഷേ നീ ബുദ്ധിയാണെങ്കിൽ ഞാൻ അതിബുദ്ധിയാ. നമുക്ക് രണ്ട് വണ്ടി മേടിക്കാനും കട്ടപ്പുറത്തിരിക്കുന്നവരുടെ കേടുപാട് തീർക്കാനും ചക്രം കിട്ടുമോ? കാണാൻ കൊള്ളാവുന്ന പെണ്ണാണെങ്കിൽ ഒരു 100 പവന്റെ സ്വർണമെങ്കിലും വിട്ടു തരാതിരിക്കില്ല. പിന്നെ എന്റെ കൊച്ചൻ MA-ക്കാരനായതുകൊണ്ട് പെണ്ണിന് വാലായിട്ടൊരു BA എങ്കിലും വേണമല്ലോ. അല്ലാത്ത എന്തെങ്കിലും പരിപാടിയാണെങ്കിൽ എനിക്കത് കേൾക്കണ്ട. നീ വേറെ ആരോടെങ്കിലും പറഞ്ഞാ മതി. അച്ഛനോട് പറയാനുള്ള അച്ഛനോടല്ല, വേറെ ആരോടാ പറയുക? അച്ഛന് മകനൊരു വില കൽപ്പിച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അച്ഛനോട് ഞാൻ തുറന്നു പറയാം. ഒരു കുട്ടിയെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, കൊള്ളാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവളൊരു നല്ല വീട്ടിലെ പെണ്ണാണെന്നും അറിയാം. അതിക്കവിഞ്ഞ് ബാക്ക്ഗ്രൗണ്ടൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. നീ വന്ന് പറയുമ്പോഴേക്കും പെണ്ണിനെ ഓടിച്ചിട്ട് പിടിച്ചങ്ങ് കെട്ടിച്ചു തരാനേ ഞാൻ അത്ര കോന്തനൊന്നുമല്ല. ഓടാ എന്റെ മുമ്പിൽ നിന്ന് പോയിക്കോ. എന്റെ കമ്മിങ് ആൻഡ് റൗണ്ടിങ്ങിൽ എന്തെങ്കിലും പന്തിയിടുന്നോ? എനിക്കൊന്നും തോന്നില്ല. കണ്ണ് മോന്തകല്ലേ ഇരിക്കുന്നേ. ലൈറ്റില്ല, ബെല്ലില്ല, ബ്രേക്ക് ആണെങ്കിൽ കുറവ്, പോരെങ്കിൽ ഡബിൾസും. പബ്ലിക് റോഡിൽ കൂടെ ലോഡുമായിട്ട് ലൈറ്റ് ഇല്ലാതെ വരുന്നത് ശിക്ഷാർഹമല്ലേ? വലിയ ട്രാഫിക് ഒന്നും ഇല്ലല്ലോ. എന്തോ അത്യാവശ്യം പോണെന്ന് കരുതി ഞാൻ പോട്ടെന്ന് വെച്ചതാ. ഉണ്ടായിരി ഉണ്ടായിരി. അതോ മന്ത്രിയുടെ അളിയനാണെന്ന പരിഗണനയിൽ എന്റെ നേരെ കണ്ണടച്ചതോ? വെച്ചോ. അങ്ങനെ വെക്കണ്ട. ഞാനും ഈ നാട്ടിലെ പൗരനാണ്, സാധാരണക്കാരനാണ്. ഇവിടുത്തെ നീതി ന്യായവും എനിക്കും ബാധകമാണ്. ഒരുപാട് പ്രാരാബ്ദമുള്ള ഫാമിലിയിലുള്ള ആളാണ്, ജീവിച്ചു പോട്ടെ. പോണ സർ, ഇതൊരു പ്രശ്നമാക്കണ്ട. പ്രശ്നമാക്കണ്ടെന്ന്? ഇത്തരം നിരുത്തരവാദപരമായ നടപടികളാണ് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് സൽപ്പേരിന് തുടക്കം വെക്കുന്നത്. തന്നെ പോലുള്ളവരെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം വേണ്ടത്. സാറല്പം മദ്യപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കണ്ണടച്ച. ഉണ്ടോ, മദ്യപിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ട്, തന്നെ പോലല്ല. ഇത്തരം കാര്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന താൻ തന്തയ്ക്ക് പറക്കാത്തവൻ. താന്റെ തന്തയ്ക്ക് പറയരുത്. പറയൂടാ, തന്തയ്ക്ക് പറക്കാത്തവൻ. ഞാൻ മുഖ്യമന്ത്രിയുടെ അളിയനാണ്, എന്നൊന്നും ചെയ്യരുത്. ഞാൻ അളിയനടുത്ത് പറഞ്ഞ് നിൽക്കൊക്കെ പ്രോഷം വാങ്ങിച്ചത്. ചെയ്തു ചെയ്തു ചെയ്തു. അയ്യോ സാർ, സാർ എന്നെ പറഞ്ഞ. അയ്യോ അയ്യോ. നമസ്കാരം. നമസ്കാരം. ഇന്ത്യൻ എക്സ്പ്രസ്.
ആരാ മനസ്സിലായില്ല എന്ന് ചോദിക്കാൻ പോയിരിക്കും. ഞാൻ സി എമ്മിന്റെ അളിയൻ അനിയമ്പിള്ള. എന്താ ഇവിടെ എന്നായിരിക്കും അടുത്ത ചോദ്യം. ഞാൻ ഇല്ലെങ്കിൽ അളിയനില്ല, അളിയനില്ലെങ്കിൽ മന്ത്രിസഭയില്ല. എനിക്കൊരു സഹായം ചെയ്യണം. സാർ എന്ന് വിളിച്ച് അകലം കൂട്ടാതിരിക്കൂ. അനിയമ്പിള്ള എന്നും അബലകൾക്ക് വേണ്ടി മാത്രമാണ്. പ്രശ്നം പറയൂ. ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്, ടീച്ചേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. മന്ത്രിയെ ഒന്ന് കാണണം. എന്തിനെ? ഒരു പരാതി കൊടുക്കാൻ. ഈ മന്ത്രി വിചാരിച്ച ഒരു ചുക്ക് നടക്കില്ല. എന്നോട് പറയാം, എന്തും പറയാം, ഞാൻ നടത്തി തരാം. കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഞാൻ വരച്ച വരയ്ക്കപ്പുറത്ത് എന്റെ അളിയൻ ചാടില്ല. ഇനി അഥവാ ചാടിയാളിംഗ്. ഒന്നുകിൽ എന്നെ ഈ പണിയിൽ നിന്ന് പിരിച്ചുവിടുക, അല്ലെങ്കിൽ കാര്യങ്ങൾ നേരെ വണ്ണം നടത്തുക. രണ്ടിലേതാ വേണ്ടതെന്ന് ഇപ്പൊ തീരുമാനിച്ചു. തീരുമാനിക്കാനൊന്നുമില്ല, തന്നെ ഈ മാനേജർ പണിയിൽ നിന്ന് പിരിച്ചുവിടുക എന്നുള്ള പണിയെ നടക്കത്തുള്ളൂ പണിക്കരെ. പിരിച്ചുവിടും അല്ലേ, പേടിപ്പിക്കല്ലേ. ഇയാൾ ആരുവാ? താൻ ആരോടാ സംസാരിക്കുന്ന അറിയാം? അറിയാമേ, 10-12 ബസ്സും 2 ആനയും റബ്ബറും തെങ്ങും വള്ളും വെള്ളവും ഒക്കെയുള്ള വിശ്വനാഥന തീരത്തോട്. ഇപ്പൊ എത്ര വണ്ടി പോടുന്നുണ്ട്? 8 എണ്ണം ഇപ്പൊ കട്ടപ്പുറത്താ, 9-ാമത്തേതാ കട്ടപ്പുറത്ത് കയറാൻ പോകുന്നു. പഴകുച്ചി റോട്ടിലോടുന്ന ഇവിടെ നോക്കുക, ഇങ്ങോട്ട് നോക്കുക. പഴകുച്ചി റോട്ടിലോടുന്ന ബസ്സിന്റെ 4 ടയറ് മൊട്ടയായിട്ട് 6 മാസമായി, എന്നിട്ടും വണ്ടി ഓടുന്നു. എന്താ? എന്റെ ദൈവത്തിന്റെ ഒരു ഗുണം കൊണ്ട്. നാളെ വണ്ടി വർക്ക്ഷോപ്പ് കയറ്റി ടയറ് മാറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് പറ്റിയില്ലാന്നും പറഞ്ഞ് താക്കോലെടുത്ത് ഉറച്ചേറ ഡ്രൈവർ. നിങ്ങളെ മോന്തയ്ക്കല്ല, എന്റെ മോന്തയ്ക്ക്. ആഹാ, ടയറ് മാറ്റാൻ ഉദ്ദേശമില്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ആപ്പീസ് പൂട്ടി താക്കോല് ഞാൻ അങ്ങ് കയ്യിൽ തരും. അച്ഛനാണ്, എന്റെ അച്ഛനാണ്. അതിനു മുമ്പ് തന്റെ ആപ്പീസ് പൂട്ടി അതിന്റെ താക്കോല് ഞാൻ എന്റെ പോക്കറ്റിൽ വെക്കും. അച്ഛനാണ്, തന്റെ അല്ല, എന്റെ അച്ഛനാണ്. താനീ പറയുന്ന കേട്ടാത്തൊന്നും ഞാനിതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ലെന്ന്. എടോ കൊച്ചാണം പണിക്കരേ, കൊച്ചാണം പണിക്കരേന്ന്. കൊച്ചാണം വരുമാനത്തിനനുസരിച്ച് ചെലവാക്കുക. വണ്ടി ഓടുന്നതിന്റെ വരുമാനത്തിൽ ഞാൻ മുടക്കിയിട്ടുള്ള തുക, അതിൻ്റെതായ പലിശ, അതിൻ്റെതായ ചെലവ്, ഇത് കഴിച്ച് വല്ലോ മിച്ചം ഉണ്ടെങ്കിലേ ഞാൻ ഈ വണ്ടി സർവീസ് ബിസിനസ് മുടക്കൂ. അത് താനല്ല, ചത്തുപോയ എൻ്റെ അപ്പൂപ്പം വന്ന് പറഞ്ഞാലും അതേ നടക്കൂ.